ഈ സ്ലിമ്മിംഗ് ഓയിൽസ് ശരിക്കും ഫാറ്റ് ബേൺ ചെയ്ത് കളയുമോ? നിങ്ങൾക്കും എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്ലിമ്മിംഗ് ഓയിൽ. എല്ലാവരെ പോലെ പണ്ട് ഞാനും കുറേ സ്ലിമ്മിംഗ് ജെൽസും സ്ലിമ്മിംഗ് ഓയിൽസും എല്ലാം മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പറഞ്ഞ് അതൊന്നും വർക്ക് ചെയ്യത്തില്ല എന്ന്. പക്ഷേ ഇപ്പം എൻ്റെ അഭിപ്രായങ്ങൾ പലതും മാറി. പിന്നെ പൊതുവേ നമ്മൾ റിസൾട്ട് കാണുമ്പോൾ അങ്ങനെയാണല്ലോ. ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ചെയ്ത് വെയിറ്റ് ലോസും കറക്റ്റായിട്ട് ആകുന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ ഷേപ്പ് ഔട്ടായിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. സോ ഷോപ്പ് ചെയ്യാനായിട്ട് ഓൺലൈനിൽ പോയി നോക്കിയപ്പം ഒരു നല്ല ബ്രാൻഡ് സ്ലിമ്മിംഗ് ഓയിൽ മേടിക്കണമെങ്കിൽ മിനിമം 500 rupees വേണം. പക്ഷേ അത് വെറും 100 ml മാത്രമേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു എത്ര 100 ml യൂസ് ചെയ്താലായിരിക്കും ഞാൻ വിചാരിക്കുന്ന റിസൾട്ട്സ് എനിക്ക് കിട്ടുക. പല DIYs കണ്ട്, പല ആയുർവേദിക് ബുക്സ് വായിച്ച് എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു സ്ലിമ്മിംഗ് ഓയിലാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് വർക്ക്ഔട്ടായി. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ സ്പൈസസ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് അയമോദകം, കറുവപ്പട്ട, കറുത്ത ജീരകം, ഗ്രാമ്പു. ഇതൊന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പൊടിയാക്കി എടുക്കണം. പിന്നെ 3 എണ്ണ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എള്ളെണ്ണ, കടുകെണ്ണ, പിന്നെ വെളിച്ചെണ്ണ. ഈ പൊടികളെല്ലാം ഈ എണ്ണയിൽ ഒന്നും കൂടെ ഇട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ സിം ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി കർപ്പൂരവും പിന്നെ യൂക്കാലിയുടെ എണ്ണ കിട്ടും, അതൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന. നമ്മൾ സ്ലിമ്മിംഗ് ഓയിൽസ് മാത്രം യൂസ് ചെയ്താൽ അത് വർക്ക് ചെയ്യത്തില്ല. അത് ജസ്റ്റ് ഒരു അഡീഷണൽ ആഡഡ് ബെനിഫിറ്റ് പോലെയാണ്. സോ നമ്മൾ ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് സ്ലിമ്മിംഗ് ഓയിൽ യൂസ് ചെയ്താൽ അത് വർക്ക് ചെയ്യും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണ കടുകെണ്ണ പിന്നെ എള്ളെണ്ണ, ബിക്കോസ് അതിനൊരു ചൂടുണ്ട്. നമ്മൾ ഈ എണ്ണ ഒത്തിരി നേരം ഒന്നും ചൂടാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ കർപ്പൂരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലവർ പറയും അത് ചൂടാന്ന്, ചിലവർ അത് തണുപ്പാന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ കർപ്പൂരം രണ്ടുമാണ്, ബിക്കോസ് ആദ്യം അതൊരു ചെറിയ തണുപ്പും പിന്നെ അതിന് ശേഷം ഒരു ഇളം ചൂടും തരും. സോ അത് കാരണം ചെല്ലാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഞാൻ സ്ലിമ്മിംഗ് ഓയിൽ പുരട്ടുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നന്നായി ല്യൂക് വോം വാട്ടർ ഇല്ലേ, ഇളം ചൂടുള്ള ഒരു 1/2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും മസാജ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഓട്ടമുള്ള രീതിയിൽ ചെയ്യണം. 1/2 അവർ നന്നായി മസാജ് ചെയ്യുക. പിന്നെ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് പോകുന്ന ആൾ തെന്നി വീഴാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. സോ പേഴ്സണലായി പറഞ്ഞാൽ സ്ലിമ്മിംഗ് ഓയിൽസ് ശരിക്കും തടി കുറയ്ക്കുമോ അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ബോഡിയിൽ നല്ല സർക്കുലേഷൻ കൂട്ടും, നമുക്ക് നല്ല ഷേപ്പ് തരും, നമ്മുടെ ബോഡി നന്നായി ടോൺ ചെയ്യും, സെല്ലുലൈറ്റ്സ് എല്ലാം മാറ്റും, എല്ലാ സെൽസിനെ അനക്കി അതിനെ റീജുവിനേറ്റ് ചെയ്യുമെന്ന് മാത്രം എനിക്കറിയാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീണ്ടും കാണണം. അപ്പോൾ വരെ ബൈ.